Hello, welcome back to our YouTube channel. Appa nammala last video sprouted ragi powder ubayogichittu beetroot sprouted ragi powder dosha undakkana video ellarum kandu nu vicharikkunu. Appa nammala oru paadu divasangalukku oru paadu maasangalayi nammala YouTube video cheyidittu oru paadu kaalangalukku sheshana appa YouTube kududal active aavanam. Appa ningalku endengilum recommendations undengil endengilum videos cheyanam undengil okke nu taale comment cheyidittu arikkya. അപ്പം ഇന്നിപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും ഒരു 90% നമ്മളെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നത് നമ്മളെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് തന്നെ ആയിരിക്കും. ഇനി അല്ല അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ ഒരു എന്താ കാര്യം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പം ഫുഡ് പ്രൊഡക്ട്സ് മാത്രമല്ല ഇൻഷാല്ലാ ഭാവിയിൽ അതിലേക്ക് ഒരുപാട് വേറെയും കാര്യങ്ങൾ വരും. ഇപ്പം കറൻ്റ്ലി നമ്മൾ ചെയ്യുന്നത് കുട്ടികളുടെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പം അത് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം അതിൻ്റെ ലോഗോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. കുട്ടികളുടെ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ കറൻ്റ്ലി 4 ഫുഡ് പ്രൊഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഒരു 2 weeks ഉള്ളിൽ തന്നെ നമ്മൾ 2-3 പ്രൊഡക്ട്സും കൂടെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് 4 ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇത് നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്കായിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. പക്ഷേ ഏതും നമ്മളൊന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ പാക്കറ്റ് ഒന്ന് ശരിക്കും നമ്മൾ ഇരുന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിലൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളേഴ്സും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും പിന്നെ ഒരുപാട് ആഡഡ് ഷുഗർ. കുട്ടികൾക്ക് ഷുഗർ മധുരം 1 വയസ്സിന് താഴെ തീരെയും നല്ലതല്ല, 2 വയസ്സ് വരെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം അതൊക്കെ ഒരുപാടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആയിരിക്കും ഈ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ. അപ്പം എന്താ പറയുക, കുട്ടികൾക്ക് നല്ലത് അവർക്ക് ഏറ്റവും നല്ലത് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർക്കാതെ 100% ആ ഹോൾ ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഹോം മെയ്ഡ് ആണ്. ഫ്രം ദി വാഷിംഗ് മുതൽ അത് പൊടിയാക്കി അത് പാക്ക് ചെയ്ത് സീൽ ചെയ്യുന്നത് വരെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ ഹൈജീനും നമ്മൾ ഓരോ സ്റ്റെപ്പിലും അത്രയ്ക്കും ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ പാക്കറ്റുകൾ എത്തിച്ചെല്ലുന്നത് ഓരോ കുഞ്ഞു കുഞ്ഞു വാവകളുടെ വായിലേക്കും വയറ്റിലേക്കും ആണ് എന്നുള്ള എന്താ പറയുക നല്ല ബോധത്തോടു കൂടി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ അത്രയ്ക്കും കൃത്യമായിട്ട് അത്രയ്ക്കും എന്താ പറയുക സേഫ്റ്റിയോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് എന്താ പറയുക ഈ പാക്കറ്റുകളുടെ ഒരു സേഫ്റ്റി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പും കൂടിയാണ്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ നല്ല ഭക്ഷണങ്ങൾ അവർ എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളും ഇല്ലാത്ത നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് വളരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിലത്തെ ഓരോ സാധനങ്ങളും പരിചയപ്പെടുത്തി എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം ഇതിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്. അപ്പം എന്നെ ആദ്യം മുതലേ ഫോളോ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും അറിയായിരിക്കും ഞാൻ എത്രത്തോളം കുട്ടികൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും ഇത് തന്നെയായിരിക്കും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ, അപ്പം ഞാൻ തന്നെ ഇതിൽ യൂട്യൂബിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഉണ്ടാക്കാം, എങ്ങനെ അത് വെച്ച് കുറുക്ക് ഉണ്ടാക്കാം, കുട്ടികൾക്ക് റാഗി എന്തൊക്കെ രീതിയിൽ കൊടുക്കാം, എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത്, റാഗിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയിട്ട് ആ വീഡിയോ കാണും. അപ്പം ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിലുണ്ടാക്കിയവർക്ക് മനസ്സിലാവും സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഉണ്ടാക്കുക എന്നുള്ളത് ഏകദേശം ഒരു 1 week നീളുന്ന ഒരു പ്രോസസ്സാണ്. റൈറ്റ് ഫ്രം നമ്മളിത് കടയിൽ നിന്ന് വാങ്ങി ഇത് കഴുകുന്നത് മുതൽ, ആൻഡ് റാഗി കഴുകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇത് വീട്ടിൽ റാഗി കഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും റാഗിയിൽ എത്രത്തോളം ചെളി ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് വാഷോ സെക്കൻഡ് വാഷിലോ ഒന്നും റാഗി വൃത്തിയാവില്ല. ഒരു 10 to 15 times എങ്കിലും 15 ഒക്കെ ചിലപ്പോൾ അതിലും കൂടുതൽ പോകാറുണ്ട്. അത്രയ്ക്കും തവണ നമ്മൾ വാഷ് ചെയ്തിട്ട്
ക്ലീൻ വാട്ടർ വരുന്നവരെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പം വീട്ടിൽ 15 പ്രാവശ്യം ഒന്നും കഴുകുന്നുണ്ടാവില്ല, കാരണം നിങ്ങൾ 1 കിലോ റാഗി മാക്സിമം 2 കിലോ റാഗി വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം ഇതാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ 10 കിലോ 5 കിലോ റാഗിയും 10 കിലോ റാഗിയും കഴുകുമ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ വാഷിങ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സ്റ്റെപ്പും പക്ഷേ ഇതിൽ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും ഈ വാഷിങ് തന്നെയാണ്. കാരണം അത്രക്കും ചെളികൾ ഇതിൽ ഈ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കും. സോക്ക് ചെയ്യുക എന്നുള്ളത് ഒരു 16 to 20 hours പ്രോസസ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സോക്ക് ചെയ്തതൊക്കെ ഡ്രെയിൻ ചെയ്ത് നമ്മളത് സ്പ്രൗട്ട് ചെയ്യാൻ വെക്കും. ദാറ്റ് ഇസ് എഗെയിൻ എ 24-hour ലോങ് പ്രോസസ്. പിന്നെ അതിനുശേഷം നമ്മളിത് സൺഡ്രൈ ചെയ്യും. സൺഡ്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 2 to 3 days ചിലപ്പോൾ അത് 4 days വരെ എടുക്കും. ഡിപ്പെൻഡിങ് ഓൺ ദി വെയിലും ചൂടും ഒക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ 4 days വരെ എടുക്കും. പിന്നെ അതിനുശേഷം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യും. ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ ബാച്ചായിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യുക. കാരണം എല്ലായിടത്തേക്കും നല്ല ചൂടെത്തി എന്നാലേ നമുക്കിത് കുറേ കാലം കേടുവരാണ്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രൈ റോസ്റ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മളിത് ഭയങ്കര ചെറിയ ചെറിയ ബാച്ചാക്കിയിട്ടാണ് ഓരോന്നും റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് പൗഡർ ചെയ്ത് സീവ് ചെയ്ത് പാക്കറ്റിലാക്കി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1 week നീളുന്ന പ്രോസസ്സാണിത്. എന്താ പറയുക ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എനിക്ക് ക്ഷീണമാണ്. അത്രക്കും ബുദ്ധിമുട്ടാണ് ഈ ഒരു സാധനം ഈ ഒരു പാക്കറ്റിലായിട്ട് കിട്ടാൻ. പക്ഷേ അത്രക്കും ഗുണങ്ങളുള്ള ഒരു സാധനവുമാണ് ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡർ എന്നുള്ളത്. അപ്പം നമ്മളെ മെയിൻ പ്രൊഡക്റ്റും നമ്മളെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്രൊഡക്റ്റും ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡർ തന്നെയാണ്. ഇത് നമ്മൾ 400 grams പാക്കറ്റ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെ കുറുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതുകൊണ്ട് ഞാൻ ഒരുപാട് റെസിപ്പീസ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. സ്റ്റോറീസ് ഹൈലൈറ്റ്സ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് തന്നെ യൂട്യൂബിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് റെസിപ്പീസ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ വെച്ചിട്ട് കാണാം. ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പാൻകേക്സ് ഉണ്ടാക്കാം. പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഗ്രോയിങ് ഏജിലുള്ള എല്ലാ കുട്ടികൾക്കും, ഒരു 10-15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും, അതായത് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, പിന്നെ പെൺകുട്ടികൾക്ക്, നമുക്ക് രക്തക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് പീരിയഡ്സും ഒക്കെ ആവുന്ന കാരണം നമുക്ക് ബ്ലഡ് ലോസ് ഉള്ള കാരണം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഇത് ബെനഫിഷ്യൽ ആണ്. പിന്നെ പ്രഗ്നൻസിയിൽ ഒക്കെ രക്തക്കുറവ് ഉണ്ടാവാം, പോസ്റ്റ് ഡെലിവറി സമയത്ത് അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് അയൺ ആവശ്യമുള്ള സമയങ്ങളാണ്, അപ്പോഴൊക്കെ നമുക്ക് സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഭയങ്കര ഗുണകരമാണ്. പിന്നെ എൽഡർലി, നിങ്ങളെ വീട്ടിൽ പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സാധനമാണ് സ്പ്രൗട്ടഡ് റാഗി എന്നുള്ളത്. കാരണം അവർക്കും ഇതേപോലെ അയൻ്റെ രക്തക്കുറവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ, പിന്നെ അതേപോലെ അവർക്കും എല്ലുകളൊക്കെ വീക്കായി തുടങ്ങും. അപ്പോൾ അവർക്കും കാൽഷ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്കൊക്കെ കാൽഷ്യവും അയണും ആവശ്യം വരുന്ന ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി മാവിൽ, ദോശ മാവിലൊക്കെ ഇത് ഉപയോഗിക്കാം. എന്നിട്ട് റാഗി ദോശയും ഇഡ്ഡലി റാഗി ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാം. അതിൻ്റെയൊക്കെ റെസിപ്പീസ് നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ ഒരുപാട് റെസിപ്പീസ് കാണാം. അപ്പോൾ അങ്ങനെ ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ഗുണകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇത് ന്യൂട്രി മിക്സ് എന്ന് നമ്മളിട്ടൊരു പേരാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് മിക്സ് പോലെ, മറ്റേ നമ്മൾ എന്താ പറയുക സത്ത് മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് 7 ingredients വെച്ച് ഉണ്ടാക്കുന്ന പോലെ, ഇതൊരു ഹെൽത്ത് മിക്സ്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഹെൽത്ത് മിക്സ് പോലെ ഒരു സാധനമാണ് ഈ ന്യൂട്രി മിക്സ് എന്നുള്ളത്. ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നത് 13 ingredients വെച്ചിട്ടാണ്, 13 ingredients വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്നത്. അതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താ നട്ട്സ് ഉണ്ട്, ലൈക്ക് ആൽമണ്ട്സ് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, പിന്നെ പീനട്ട്സ് ഉണ്ട്, പിന്നെ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സും സെസാമി സീഡ്സും ഉണ്ട്, പിന്നെ ഗ്രെയിൻസും പൾസസും ആണ്. ഗ്രെയിൻസിൽ തന്നെ റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ. പൾസസിൽ മൂംഗ് ദാൽ ഉണ്ട്, ഗ്രീൻ ഗ്രാം ഉണ്ട്, പിന്നെ അങ്ങനെ ഒരു 13 ingredients വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ന്യൂട്രി മിക്സ് എന്നുള്ളത്. ഒരു കാര്യം ഞാൻ മറ്റടുത്ത് പറയാൻ മറന്നത്, സ്പ്രൗട്ടഡ് റാഗി പൗഡർ നമുക്ക് 6 months മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ന്യൂട്രി മിക്സിൽ പക്ഷേ വീറ്റും ആൽമണ്ട്സും പീനട്ടും ഇത് മൂന്നും കുട്ടികൾക്ക് മേജർ അലർജൻസ് ആണ്. അപ്പം എല്ലാ കുട്ടികൾക്കും അലർജി ഉണ്ടാവും എന്നല്ല പറയുന്നത്, പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ കുറച്ച്, ഇന്ത്യയിലൊന്നും അങ്ങനെയൊന്നും അലർജി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് വേണം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം നിങ്ങളിത് നിങ്ങളുടെ ബേബിക്ക് വീറ്റും പീനട്ടും ആൽമണ്ടും അലർജി ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇത് കൊടുക്കാം. അത് 7 months ശരി, 8 months ശരി, 9 months ശരി ഒക്കെ നമുക്ക് ഇത് കൊടുക്കാം. പക്ഷെ പ്രൊവൈഡഡ് ഇത് കൊടുക്കുന്നതിൻ്റെ മുന്നേ
ഈ മൂന്ന് അലർജി ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. അപ്പൊ അങ്ങനെയാണ്, ഇതും നമ്മൾ 400 grams പാക്കറ്റ് ആണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ കുറുക്ക് മാത്രമല്ല, കുറുക്ക് ഉണ്ടാക്കാം, നമ്മൾ റാഗി കുറുക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് കുറുക്കായിട്ട് ഉണ്ടാക്കാം. അത് തന്നെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്നും ഒരേ ഇതല്ല, ഒരേ ഫ്ലേവർ അല്ല. പകരം ഒരു ദിവസം ഡേറ്റ്സ് ആണെങ്കിൽ വേറെ ദിവസം വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ടാക്കാം, പച്ചക്കറി ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കാം. പിന്നെ ഇത് വെച്ചിട്ട് വെജിറ്റബിൾ കിച്ചടി ഉണ്ടാക്കാം, ദോശ പാൻകേക്സ്, പാൻകേക്സിന് പറ്റിയ നല്ലൊരു മിക്സ് ആണിത്, പാൻകേക്സ് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മഫിൻസ് ബേക്ക് ചെയ്യാം, കുക്കീസ് ബേക്ക് ചെയ്യാം, അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഫ്ലവർ ഉപയോഗിക്കാൻ പറ്റും. ബേസിക്കലി എൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ, കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്ക് എന്ന് മാത്രമല്ല ടോഡ്ലേഴ്സ്, ഒരു 3, 4, 5, 6 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്താ പറയാ, ഒരു മൈദയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ്. അതായത് ഇപ്പം നിങ്ങളിപ്പം നിങ്ങൾക്കിപ്പം പാസ്ത ഉണ്ടാക്കുകയാണ്, പാസ്തക്ക് നമ്മൾ സോസ് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ മൈദയാണല്ലോ ഉപയോഗിക്കുക, അതിന് പകരം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം കുട്ടികൾക്ക് ഹെൽത്തിയുമായി അതിൽ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുമായി കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന സാധനങ്ങളും, അങ്ങനെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള റെസിപ്പികളും ട്രൈ ചെയ്യാം. ഞാനും കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ വേറൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസ്, ഹിറ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ഞങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അത് പേജിലൊക്കെ ഇട്ടിട്ട് ബാക്കി എല്ലാവർക്കും ഇത് വെച്ചിട്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ്. ഇത് ബനാന പൗഡറാണ്, കണ്ണങ്കായ അല്ലെങ്കിൽ കുന്നങ്കായ എന്നായിരിക്കും ചില നാട്ടിൽ പറയുക, അങ്ങനത്തെ കായ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പൗഡറാണ് ഇത്. 6 months മുതൽ തന്നെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മമാരോടോ മുത്തശ്ശിമാരോടോ അല്ലെങ്കിൽ ഉമ്മച്ചിമാരോടോ ഒക്കെ ചോദിച്ചാൽ, ഗ്രാൻഡ് മദേഴ്സിനോടൊക്കെ ചോദിച്ചാൽ, അവർ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറയുക ചിലപ്പോൾ ഈ കണ്ണങ്കായൻ്റെ കുറുക്കായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങിയ, എന്റെ ഗ്രാൻഡ് മദറും ഒരുപാട് ഇതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഒരുപാട് മദേഴ്സിന്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴും അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചൊരു സാധനമാണ്, ബനാന പൗഡർ നിങ്ങൾക്ക് ചെയ്തൂടെ എന്നുള്ളത്. അങ്ങനെ നമ്മൾ തുടങ്ങിയ ഒരു സാധനമാണിത്. അപ്പം ഇത് നമ്മൾ, ഞാനും ജയിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജയ് കുഞ്ഞായപ്പം. അപ്പൊ നമുക്കത് ബബുവിന്റെ അമ്മായി ഉണ്ടാക്കി തരിക ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ ഇത് നമ്മളായിട്ട് തന്നെ സോഴ്സ് ചെയ്തിട്ട്, അപ്പൊ ഇതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇതിൽ നമ്മൾ ഈ കായ് സോഴ്സ് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ ഫാമേഴ്സ്, ഇവിടെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാരിൽ നിന്നാണ്. ഓർഗാനിക്കലി ഗ്രോ ചെയ്ത ബനാന മാത്രമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് 300 grams പാക്കറ്റ് വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 4th പ്രൊഡക്റ്റ്. ഇത് എന്ന് പറഞ്ഞാല് നട്സ് പൗഡർ ആണ്. ഇതും ഞാൻ എന്നെ ഫോളോ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം എത്രത്തോളം ഞാൻ കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നട്സ് പൗഡർ എന്നുള്ളത്. നട്സ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് പോയിട്ട് അത് കാണാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 4 nuts ഉപയോഗിച്ചിട്ടാണ്, കാഷ്യു, ആൽമണ്ട്, പിസ്റ്റാഷ്യോ, പിന്നെ വാൽനട്ടും. ഈ 4 nuts ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ 100 grams പാക്കറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നട്സിന് കുട്ടികൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഹെൽത്തി വെയ്റ്റ് ഗെയിനും ഒക്കെ വളരെ നല്ലൊരു ഇതാണ് നട്സ് എന്നുള്ളത്. പക്ഷെ നട്സ് നമുക്ക് ഹോൾ നട്സ് കുട്ടികൾക്ക് 4 വരെ ഒരു ചോക്കിംഗ് ഹസാർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹോൾ നട്സ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിന് പകരം നമുക്ക് കുട്ടികളുടെ ഭക്ഷണത്തിൽ നട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വേ ആണ് നട്സ് പൗഡർ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ 4th പ്രൊഡക്റ്റ്. അപ്പൊ ഇത്രയാണ്, ഈ 4 products ആണ് ഇപ്പൊ കറന്റ്ലി നമ്മുടെ കയ്യിലുള്ളത്. ഇനിയിപ്പം ഈ ഒരു 2 weeks നമ്മൾ ഒരു 2-3 പ്രൊഡക്റ്റും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇൻഷാല്ലാ അതും കൂടെ അപ്പൊ അതിന് ശേഷം ഉണ്ടാവും. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിസർവേറ്റീവും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും പിന്നെ എന്താ പറയാ വേറെ ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സും പിന്നെ എന്താ പറയാ ഒരു ആഡഡ് ഷുഗറും ഒന്നും ഇല്ലാത്ത 100% ആ ഒരു ഹോൾ ഫുഡ് പ്രൊഡക്റ്റ് മാത്രമുള്ള പാക്കറ്റുകളാണ് ഇത് ഓരോന്നും. അപ്പൊ ഇത്രയാണ് നമ്മളെ ഫുഡ് പ്രൊഡക്ട്സ്. ബാക്കി അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമ്മൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ നമ്മൾ വാട്സാപ്പിലൂടെയും പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ അങ്ങനെ ഓർഡേഴ്സ് ഇതാക്കുന്നില്ല. വാട്സാപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ സൈഡിലായിട്ടൊക്കെ കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അല്ല നമുക്ക് നമ്മുടെ പേജ് ഉണ്ട്, മമ്മ പപ്പാസേ ബേബി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് DM നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം. ഏറ്റവും നമ്മൾ പറയുക വാട്സാപ്പ് ചെയ്യുന്നതാണ്, കാരണം ലോങ് മെസ്സേജസ് ഒക്കെ അയക്കാൻ എപ്പോഴും സുഖം വാട്സാപ്പാണ്, ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അതിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വാട്സാപ്പിലൂടെ ഓർഡർ എടുക്കുന്നത്. അപ്പം നിങ്ങൾ വാങ്ങിയിട്ടുള്ളവർ, ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞു, അപ്പം വാങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് എഴുതിയാൽ അത് കാണുന്ന ബാക്കിയുള്ളവർക്കും അതൊരു ഇതാവും, ഇത് വാങ്ങിക്കണമെന്നൊക്കെ ആലോചിക്കുന്നവർക്കും ഒരു ഇതാവും. അപ്പം നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സും ഒപ്പീനിയൻസും ഒക്കെ നമ്മൾ അറിയിക്കുക. അപ്പം താങ്ക് യു സോ മച്ച്.
ഇത്രയൊക്കെയാണ്. അപ്പൊ ഇതുവരെ തന്ന ഈ സപ്പോർട്ടിനും ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ ഇതിനകം തന്നെ സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോ അതൊക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക് യു. അപ്പം താങ്ക് യു സോ മച്ച്. ബൈ.